മഹാരാഷ്ട്രയിൽ സർക്കാർ സർക്കാരുണ്ടാക്കാനാകാതെ കുഴങ്ങുകയാണ് ശിവസേന സാധാരണ ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അമിത്ഷാ നേരിട്ടാണ് പരിഹരിക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഘടകക്ഷി പിണങ്ങിയിട്ടും കേന്ദ്രത്തിൽ മന്ത്രിയെ പിൻവലിപ്പിച്ചിട്ടും അമിത്ഷാ അനങ്ങിയില്ല ഇത് ശിവസേനയെ വിഷമപൂർത്തത്തിലാക്കി പന്ത് പന്തികേട് ശിവസേന തിരിച്ചറിഞ്ഞു മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ നോക്കാൻ ഫട്നാവിസിനെയാണ് അമിത്ഷാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ശിവസേന കോൺഗ്രസും എൻ സി പിയുമായി കൈപിടിച്ച് നടന്നുകയറുന്നത് അമിത്ഷാ ഒരുക്കിയ ചക്രവയോഗത്തിലേക്കാണെന്ന് വിലയിരുത്തപ്പെടുന്നു ആദ്യം തിരിച്ചടി ഉണ്ടായാലും അന്തിമമായി വിജയിക്കുക ബി ജെ പി ആയിരിക്കുമെന്നവർ കരുതുന്നു ശിവസേനയെപ്പറ്റി വളരെ വൈകി അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് ജനങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റാനായിരിക്കും സേനയുടെ ശ്രമം എങ്കിൽ അവർക്ക് തെറ്റി പൊതുജനത്തെ അവർക്കറിയില്ല ഒന്നും കാണാതെ അമിത്ഷാ ഇങ്ങനെ പറയില്ല എന്ന് ശിവസേനയും കരുതുന്നു ഒരുപക്ഷെ അമിത്ഷാ ഇടപെട്ടിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കുമായിരുന്നു എന്നാലത് ഉണ്ടായില്ല സേനയുടെ സമ്മർദ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ല എന്നാണ് കേന്ദ്ര എടുത്ത നിലപാട് ഇതോടെ സേനയ്ക്ക് മുൻപിൽ വേറെ വഴിയില്ലാതായി തുടർന്ന് കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും കാലുപിടിക്കേണ്ട ഗതികേടിലായി ഇനി സേന സഖ്യത്തിന് ശ്രമിച്ചാലും വേണ്ട എന്ന കർശന നിലപാടിലേക്ക് ബി ജെ പി മാറുകൂടി ചെയ്തപ്പോൾ ശിവസേനപ്പെട്ടു ഫട്നാവിസിനെ പോലെ ജനപ്രിയനായ ഒരു നേതാവിനെ തഴിഞ്ഞ് അധികാരത്തിന് പുറകെ പോയ ശിവസേന ജനങ്ങളിൽ നിന്ന് അകലുമെന്നവർ കണക്കുകൂട്ടുന്നു ശിവസേനയെ പിന്തുണയ്ക്കുന്നതിലൂടെ കോൺഗ്രസിനും തലത്തിൽ തിരിച്ചടിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വരികയെന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാണെങ്കിലും പിന്നീടത് നേട്ടമായി മാറും കർണാടക തന്നെ ഉദാഹരണം രാമക്ഷേത്ര നിർമ്മാണം ഏക സിവിൽ കോഡ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ബി ജെ പിക്ക് ശക്തമായി കൊണ്ടുനടന്നവരാണ് ശിവസൈനികർ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല പ്രതികരിച്ചാൽ കോൺഗ്രസ് എൻ ബന്ധം തകരും പ്രതികരിച്ചില്ലെങ്കിൽ ആണികൾ കൊഴിയും അതായത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സേനയ്ക്ക് പറയാൻ ഒന്നുമില്ലാതാകും ദേശീയ വികാരവും രാമക്ഷേത്ര നിർമ്മാണവും ഒക്കെ ബി ജെ പിയുടെ സ്വന്തം ക്രെഡിറ്റിലേക്ക് മാറും നിലവിൽ തട്ടിക്കുട്ടി സഖ്യം പിരിഞ്ഞാൽ സേനയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടതായി വരും അവസരവാദികൾ എന്ന പ്രചരണമാവും ബി ജെ പി സേനയ്ക്കെതിരെ നടത്തുക അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഒരുക്കിയ ചക്രവുത്തിൽ സേന ഇല്ലാതാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ